പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് സിക്സ് കളർ പ്രിന്ററായ എപ്സൺ L8180 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റിനെ എനേബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്സന്റെ L8180 എന്ന പ്രിന്റർ മൊബൈലിൽ നിന്നും പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് നമ്മുടെ ഫോണിലെ വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ നിന്നും പ്രിന്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് ആദ്യം പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൺ ആയിരിക്കണം. നമ്മൾ പുതിയ പ്രിന്ററൊക്കെ വാങ്ങുന്ന സമയത്ത് വൈഫൈ ഡയറക്റ്റ് ഓഫ് ആയിരിക്കും. അതായത് നമ്മൾ മൊബൈലിന്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിന്ററിന്റെ പേര് ഇവിടെ കാണിക്കണം. കണ്ടില്ല, ഇവിടെ ഡയറക്റ്റ് പറഞ്ഞ് തുടങ്ങുന്ന പേര് കാണിക്കില്ലേ? അപ്പോൾ ആ പേരിന്റെ അവിടെ പോയി ക്ലിക്ക് ചെയ്താണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്ട് ചെയ്താൽ മാത്രമേ മൊബൈലിൽ നിന്നും പ്രിന്റ് വരികയുള്ളൂ. അപ്പോൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രിന്ററിന്റെ ഡിസ്പ്ലേയിൽ മുകളിൽ കാണുന്ന ഒരു മൊബൈലിന്റെ വൈഫൈന്റെ ചിഹ്നം കണ്ടില്ലേ, അവിടെ മുകളിൽ കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും സിമ്പിൾ മെത്തേഡാണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാലും അത് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. നെറ്റ്വർക്ക് കണക്ഷൻ സെറ്റിംഗ്സ് ആണത്, അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ വൈഫൈ ഡയറക്റ്റ് എന്നുള്ളത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് സെറ്റപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചെറിയൊരു ലോഡിങ് സെറ്റിംഗ് അപ്പ് പറഞ്ഞ ചെറിയൊരു ലോഡിങ് ഉണ്ടാവുന്നതാണ്. ആ ലോഡിങ് കുറച്ച് നേരം സമയം പിടിക്കും, ഒരു മാക്സിമം ഒരു 15 സെക്കൻഡ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻസ് വരും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പ്രിന്ററിൻ്റെ SSID അതായത് വൈഫൈ ഡയറക്റ്റിൻ്റെ പേരൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് ഒരു ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി കാണാൻ ജസ്റ്റ് സെർച്ച് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രിന്ററിൻ്റെ SSID അല്ലെങ്കിൽ ആ പ്രിന്ററിൻ്റെ വൈഫൈൻ്റെ പേര് ഇവിടെ കാണിക്കുന്നതാണ്. ആ ജസ്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് കണക്ട് കൊടുത്താണ് നിങ്ങൾക്ക് ആപ്പ് വഴി പ്രിന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.